ആത്മശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹല്ലേലൂയ. നിങ്ങളെ സ്കൂളിലൊക്കെ പോവുകയാണെന്നല്ലെ വൈകുന്നേരം വന്നേച്ച് ടോക്കൊക്കെ കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ രാവിലെ കേട്ടൊരു ആശ്രമമൊക്കെ മേടിച്ചിട്ടങ്ങ് പൊക്കോ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, സുഖമായിരിക്കുന്നു. ഞാൻ സെമിനാരി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളിലും ശുശ്രൂഷകളിലും ഒക്കെയാണ്. പിന്നെ പറയത്തക്ക വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയണത്, നമ്മുടെ ഈ കുറവിലങ്ങാട് കൺവെൻഷൻ, അഭിഷേകാന്ത കൺവെൻഷൻ, വട്ടാഴ്ച നേതൃത്വം നൽകുന്ന കൺവെൻഷൻ, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങണം കേട്ടോ. പിന്നെ പുതിയ മാസത്തിന്റെ ബ്ലെസ്സിംഗ് ഒക്കെ ഉടനെ തന്നെ ദൈവത്തിന്റെ കൃപയാൽ അത് നിങ്ങൾക്ക് നാളെ തന്നെ തരാം കേട്ടോ. ഇന്ന് പ്രത്യേക ഒരു സാക്ഷ്യം വായിക്കാം. ഇന്നലെ ഞാനൊരു വചനം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 9:25 അങ്ങനെ എന്തായാലും മാറിപ്പോയാന്ന് തോന്നുന്നു കേട്ടോ. അത് ഇന്നലെ പിന്നെ അത് ഓർത്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വചനമൊക്കെ എഴുതിയിട്ടാണ് സാക്ഷി ആചരിക്കുന്നത്. പ്രിയപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ഡിയ. യു കെയിൽ നിന്നുമാണ് ഞാൻ കത്ത് എഴുതുന്നത്. ഞാനും എൻ്റെ ഭർത്താവ് 2018 യു കെയിൽ പഠനത്തിനായി എത്തുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ പഠനത്തിന് ശേഷമുള്ള പോസ്റ്റ് സ്റ്റഡി വിസ നിലവിലുണ്ടായിരുന്നില്ല. പഠനത്തിന് ശേഷം തിരിച്ചു പോകേണ്ടി വരുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ എവിടേക്ക് കൊണ്ടുവന്ന് തമ്പുരാൻ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വഴി കാട്ടി തരുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, വിശ്വാസം. അച്ഛൻ്റെ ചെറിയ വചന പ്രഘോഷണം കേട്ട് തുടങ്ങിയത് ഇവിടെ വന്നത് മുതലാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന വചന അച്ഛനിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് എന്നോട് പലരും പറയാറുണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അതായത് ഞാൻ ചിന്തിക്കാറ് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ദൈവത്തിൻ്റെ അന്മ സ്പർശിക്കുന്നത്. ബൈബിൾ വായിക്കാറുണ്ടായിരുന്നെങ്കിലും വചനത്തിൻ്റെ ശക്തിയും സ്വാധീനവും ശരിക്കും അച്ഛൻ്റെ കൊച്ചു കൊച്ചു വചന പ്രഘോഷണത്തിനോട് ഞങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങി. അതാണ് ഇതിൻ്റെ ഉദ്ദേശം കേട്ടോ. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ പവർ, വചന ഈശോയാണ്. പഠിക്കാനായി വന്നപ്പോൾ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പഠനവും കുട്ടിയെ പരിപാലിക്കലും കാരണം ഒരു സബ്ജക്ട് ഫെയിലുമായി. അത് എന്നോട് റീസ്റ്റഡി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്, നാട്ടിൽ പോയി ചെയ്യാനാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടത്. ഒരുപാട് പണം തുടങ്ങി വന്നിട്ട് ഒന്നും ആകാതെ തിരിച്ചു പോകേണ്ടി വരണ്ടേ എന്നോർത്ത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. വിസ തീരാൻ ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ പിന്നെ ഏകദേശം വീണ്ടും 500,000 രൂപ മുടക്കി ലീവ് ടു റിമൈൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ സാധാരണ 2-3 മാസം കൊണ്ടാണ് അത് ചെയ്താൽ അതിൻ്റെ ഒരു മറുപടി ലഭിക്കുക, നാട്ടിലേക്ക് പോകേണ്ടി വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഏതായാലും ഞങ്ങളുടെ കാര്യത്തിൽ ഇത് റിസൾട്ട് പറയാം, ഏകദേശം 1 വർഷത്തോളം സമയം എടുത്തു. അതിനു മുമ്പ് പുതിയൊരു വർക്ക് വിസ യു കെയിൽ പ്രാബല്യത്തിൽ വരിക, അതിലേക്ക് മാറാനും സാധിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കിയേ, ആ ലിമിറ്റ് റിമെയിൻ അത് കൊടുത്തതിൻ്റെ ആ സർവീസ് ചാർജ് ഒഴികെ ബാക്കി എല്ലാ പൈസയും ഞങ്ങൾക്ക് തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ആ ഒരു മേഖല ദൈവം അനുഗ്രഹിച്ചു. ഇനി വർക്ക് വിസ ലഭിച്ച ശേഷം ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറ്റേണ്ടത്. അതിനിടെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ മൂത്ത കുട്ടിയുമായി ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കടുത്ത കാര്യം കണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ കൂടെയുണ്ടെങ്കിൽ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. എങ്കിലും തമ്പുരാൻ ഞങ്ങളെ കാത്തോളെന്ന് വെച്ച് വിശേഷം 65, 23, 25. നിങ്ങൾ ചിന്തിക്കണം, ഒരുപാട് മനുഷ്യരുടെ ചിന്തയാണ് എല്ലാം ഒന്ന് സെറ്റായിട്ട് മതി കുഞ്ഞുങ്ങൾ. എൻ്റെ ദൈവം കുഞ്ഞുങ്ങളെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കണം. പിന്നീട് നമ്മൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദൈവം തരുന്ന സമയത്ത് അത് സ്വീകരിക്കണത്. നോക്കി, ഇവർ ആ ഒരു തീരുമാനമെടുത്തു. എന്നിട്ട് ചോറും നൊലിക്കുന്ന ഒറ്റ മുറി ഉൾപ്പെടെയുള്ള 2-3 വീടുകൾ ഞങ്ങൾ മാറി മാറി താമസിച്ചു. കുട്ടികൾ കുടുംബം ഒക്കെ ആയിട്ട് വീട് മാറാൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനിടെ ഭവനമില്ലാത്തവർക്കുള്ള അച്ഛൻ 1065 ടോക്ക് എപ്പിസോഡ് കണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും അധികം താമസിക്കാതെ ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം ലഭിക്കുകയും ചെയ്തു. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ തിരിക്കുക, ഭൂമി അവകാശമായി തടുന്ന എന്നെ ആദരിക്കും. ഈ വചനം ഉൾപ്പെടെ അനേക വചനം ഞങ്ങൾക്ക് പ്രാർത്ഥന ചെയ്യുന്നത്. ഇതിനാണ് ഞങ്ങൾ 3-ാമത്തെ കുട്ടിയെ ദൈവം നൽകി അനുഗ്രഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ ഒരു കരുണ. തമ്പുരാനെ സ്വീകരിച്ചു ഞങ്ങളെ കുഞ്ഞിനെ. വീണ്ടും കർത്താവ് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു. അതാണ് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിക്കും തോറും ദൈവം ഒരേപോലെ ദൈവം അനുഗ്രഹിക്കുക. ഇതിനകത്ത് ദൈവം ഈ പ്രാർത്ഥന വഴി ഇടപെട്ട സംഗതി, അതേപോലെ തന്നെ മക്കളെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യം, അതേപോലെ തന്നെ ഇവർക്ക് എല്ലാം നൽകുന്ന ദൈവം എന്നുള്ള ചിന്ത, ഒരുപാട് കാര്യങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പ് കർത്താവ് അനുഗ്രഹിച്ച വലിയൊരു സാക്ഷ്യം. ഈശോയെ മഹത്വപ്പെടുത്താം. അല്ലേ ലൂയ. ഇങ്ങനത്തെ ഓരോ സാക്ഷ്യങ്ങളും വാസ്തവത്തിൽ നമ്മൾ വിശ്വാസത്തിൽ പ്രബലപ്പെടുത്തുക. ചിലപ്പം ഒരു വചനം കേൾക്കുന്ന പോലെ തന്നെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോഴും ചില തീരുമാനങ്ങളിലേക്ക് വരും. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചില തീരുമാനം എടുക്കുക ചെയ്യണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 3:26 അതിലെ വചനം Acts 3:26 പറയും. പറയാണ്, ദൈവം തൻ്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ചയച്ചത്.
എന്നിട്ട് പറയാ നിങ്ങൾ ഓരോരുത്തരെയും ദുഷ്പ്രവർത്തികൾ എന്ന് നല്ല പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ എന്തിനാണ് കർത്താവ് പിതാവ് ഈശോനെ ഉയർപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യ യഹൂദരെ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ആ ഒരു ഗണത്തിൽ അവിടെ പറയുന്നേ. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് കർത്താവ് ഉദ്ധാരം വഴി നമ്മളെ നമ്മളെ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്? അതിന്റെ അർത്ഥം നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദുഷ്പ്രവർത്തികളിൽ നിന്ന് കർത്താവ് പിന്തിരിച്ചപ്പിക്കാൻ തരുന്ന പ്രചോദനത്തെ അനുസരിച്ച് അത് മാറുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തോട് ഒരു പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, വചനം കണ്ട് തീരുമാനമെടുത്താൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് അതിന്റെ കൂടെ വരും. ഇതുകൊണ്ട് തന്നെ യാക്കോബ് 5 കിടക്കുന്ന വചനം നിങ്ങൾ ഓർക്കണം, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. കാരണം അത് ഉത്തരത്തില്ല ഈശോ മിശിഹ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോട്ടെ, നീ അത് ചെയ്യാൻ പണ്ടത് വിട്ടുപിടി, അത് ഇപ്പൊ ഒന്ന് കുടിക്കണം, നീ വാ എന്നും പറഞ്ഞ് ഒരാളെ ഒരു പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഉദ്ധ്യുതനായ ഈശോയുടെ അല്ലെങ്കിൽ ഈശോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അപ്പൊ നീ അനുഗ്രഹം പ്രാപിക്കുകയല്ലേ. രണ്ടർത്ഥത്തിലും നിന്റെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കാൻ ഈ ദുർമാർഗ ദുഷ്പ്രവൃത്തി പിന്തിരിക്കുക. അവനോ രണ്ടും ഒരു പറഞ്ഞു ഒരു തോന്നൽ വരുന്നത്, വേണ്ട പോട്ടേന്ന് വെച്ചാൽ ഓ രണ്ട് അങ്ങനെ പറയാനിരിക്കുന്ന ഒരുത്തനെ പിന്തിരിപ്പിച്ച് നോക്കിയേ, അതിനും ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയാ, കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, ഉച്ചത്തിൽ ആരാധിക്കാം. ഹാലേലൂയ 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 ഹാലേലൂയ. കർത്താവെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെല്ലാം വിളിച്ചു ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്നാ കർത്താവെ, ഓരോരുത്തരും വചനം കേൾക്കുന്ന സമയം, ചിലർക്ക് പ്രഭാതം, ചിലർക്ക് സായാഹ്നം, കർത്താവ് ആ സമയത്തെല്ലാം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കർത്താവെ, കർത്താവ് ഈ കുടുംബങ്ങളെ വ്യക്തികളെ പോലെ ആശീർവദിക്കുന്നു. ഈ വചനം ജീവിക്കാനും കൃപ ലഭിക്കട്ടെ. നിങ്ങളെ ചലഞ്ചെന്ന ദുഷ്ടാരീപുകൾ ഈ സ്വരം കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ ആശ്രമ സമയത്ത് നിങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ വിട്ടുകഴിഞ്ഞ് കുരിശിനോട് നിബന്ധിക്കപ്പെടുന്നു കൽപ്പിക്കുന്നു. ഇന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദുർമാർഗം ദുഷ്ടപ്രദം പിന്തിരിപ്പിക്കാനുള്ള ഉന്നതകരമായ അഭിഷേകം നിങ്ങളുടെ മേലെ വന്ന് നിറയട്ടെ. കുഞ്ഞുങ്ങളെ പ്രത്യേക ആശീർവദിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർ എല്ലാവരും അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.